ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കർക്കിടകം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെയുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി ഇടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാവുന്നതാണ്. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീട് വൃത്തിയാക്കി തുടക്കം കുറിക്കുന്നതാണ് പലരും ചെയ്യുന്നത്. ഇതിൽ കർക്കിടക മാസത്തിന് തുടക്കം കുറിക്കുന്നതിൻ്റെ തലേദിവസം വീട് നല്ലതുപോലെ വൃത്തിയാക്കി ചാണകവെള്ളമോ പുണ്യാഹമോ തളിച്ച് ശുദ്ധിയാക്കണം. അതിനുശേഷം ചേട്ടാ ഭഗവതിയെ പുറത്താക്കി ലക്ഷ്മീദേവിയെ കുടിയിരുത്തേണ്ടതാണ്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം കുളിച്ച് ശുദ്ധിയായി വിളക്ക് കൊളുത്തി നല്ലതുപോലെ പ്രാർത്ഥിക്കുക. അഷ്ടമംഗല്യത്തട്ട് പൂജാ ചടങ്ങിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ ശ്രദ്ധിക്കുക. ഇതിൽ ദശപുഷ്പങ്ങളും ഒരു കിണ്ടിയിൽ വെള്ളവും വയ്ക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും ഈ ചടങ്ങുകൾ ഓരോ വിധത്തിൽ ചെയ്യുന്നുണ്ട്. കർക്കിടക മാസം 1-ാം തീയതി മുതൽ തന്നെ രാമായണ പാരായണം നടത്തുന്നതിന് ശ്രദ്ധിക്കണം. അതിരാവിലെ കുളിച്ച് ശുദ്ധിയായി വിളക്ക് കത്തിച്ചു വെച്ച് രാമായണ പാരായണം നടത്തുന്നത് വീട്ടിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുകയും കുടുംബനാഥനും കുടുംബത്തിലും ഐശ്വര്യം കൊണ്ടുവരികയും ചെയ്യും എന്നാണ് വിശ്വാസം. രാവിലെ മാത്രമല്ല, വൈകുന്നേരങ്ങളിലും സന്ധ്യ കഴിഞ്ഞ് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ രാമായണ പാരായണം നടത്തുന്നത് നല്ലതാണ്. ഇതുകൂടാതെ വിഘ്നങ്ങൾ അകലുന്നതിനായി ഗണപതി ഹോമവും ചെയ്യുന്നത് നല്ലതാണ്. രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ, വൈകുന്നേരങ്ങളിൽ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ ഇരുന്ന് രാമായണ പാരായണം നടത്തേണ്ടത്. കർക്കിടക മാസത്തിലെ പ്രധാന പ്രത്യേകതയാണ് നാലമ്പല ദർശനം നടത്തുന്നത്. രാമലക്ഷ്മണന്മാരോട് കൂടി വാഴുന്ന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് രാമായണ മാസത്തിൽ ചെയ്യേണ്ടതാണ്. മാത്രമല്ല, കർക്കിടക മാസത്തിലെ കർത്തവാവിനെ മരിച്ചുപോയ പിതൃക്കന്മാർക്ക് വേണ്ടി ബലിതർപ്പണം നടത്തുന്നതും പ്രധാന ചടങ്ങ് തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ ദശപുഷ്പങ്ങൾ വയ്ക്കുന്നത് നിങ്ങളിലെ ജീവിതത്തിൽ ഐശ്വര്യവും നേട്ടവും ക്ഷേമവും കൊണ്ടുവരുന്നു എന്നാണ് വിശ്വാസം. ഇതുകൂടാതെ ശ്രീരാമ പട്ടാഭിഷേകം നടത്തുന്ന ചിത്രവും സ്ഥാപിക്കാവുന്നതാണ്. ഇല്ലം നിറയും കർക്കിടക മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. കൃഷിയിൽ സമൃദ്ധമായ വിളവും വീട്ടിലേക്ക് ഐശ്വര്യവും നിറക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങാണ് ഇല്ലം നിറ. കർക്കിടക മാസത്തിലെ ഇതിൻ്റെ പ്രാധാന്യം നിസാരമല്ല. കർത്തവാവ് കഴിഞ്ഞ് അടുത്തു വരുന്ന ഞായറാഴ്ചയാണ് ഇല്ലം നിറയ്ക്കായി ഒരുങ്ങുന്നത്. വിളവെടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു കതിർനെല്ല് വഴിപാടായി ക്ഷേത്രത്തിലേക്ക് നൽകുന്നു. ഇത് വീട്ടിലും നാട്ടിലും ഐശ്വര്യം നിറയ്ക്കും എന്നാണ് പറയുന്നത്. കർക്കിടക മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മുപ്പെട്ട് വെള്ളി എന്നാണ് ഇതിനെ പറയുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ ദിവസങ്ങളിൽ പത്തില കൊണ്ട് കറിയുണ്ടാക്കി കഴിക്കുന്നതും ആരോഗ്യ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ ശീലങ്ങൾ നൽകുന്ന ഗുണമൊന്നും ഇപ്പോഴത്തെ ഭക്ഷണത്തിനില്ല എന്നുള്ളതാണ് സത്യം. കർക്കിടക കഞ്ഞിക്ക് കയ്പാണ്, എങ്കിലും പലരും ഇത് ആരോഗ്യത്തോടെ കുടിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം അത്രയധികം ആരോഗ്യ ഗുണങ്ങൾ ഇതിനുണ്ട്. കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്നതിന് വേണ്ടി ജീരകം, കുറുന്തോട്ടി, ഇഞ്ചി, ഔഷധ സസ്യങ്ങൾ എന്നിവ ചേർക്കുന്നു. ഇത് ആരോഗ്യത്തിന് മികച്ചതാണ് എന്നത് തന്നെയാണ് കർക്കിടക കഞ്ഞിയെ ഇത്ര പ്രിയമുള്ളതാക്കി മാറ്റുന്നത്. ഇതോടൊപ്പം പഞ്ചകർമ്മ ചികിത്സയും കർക്കിടക മാസത്തിലെ പ്രത്യേകത തന്നെയാണ്. കർക്കിടക മാസത്തിൽ ഇത്രയും പ്രത്യേകതകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇതെല്ലാം ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വാതിൽ തുറക്കുന്നത് തന്നെയാണ് എന്നുള്ളതാണ് സത്യം.